ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് മലയാളികളോട് അധികമൊന്നും പറയേണ്ടി വരില്ല. മലയാളികൾക്ക് അദ്ദേഹത്തെ കുറിച്ച് നന്നായി അറിയാം. കോൺഗ്രസ്സിനകത്ത് ഒരു വലിയ കലാപം സൃഷ്ടിച്ച് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന ആളാണ് ചെറിയാൻ ഫിലിപ്പ്. അന്ന് ഇഎംഎസ് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് പറഞ്ഞു മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്നാണ്. ചെറിയാൻ ഫിലിപ്പ് അന്ന് കോൺഗ്രസ് വിട്ട് പുറത്തു വരികയും ഉമ്മൻ ചാണ്ടിക്കെതിരെ മത്സരിക്കുകയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെറിയാൻ ഫിലിപ്പ് എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു, എ ഗ്രൂപ്പിന്റെ വക്താവായിരുന്നു. ഇതിനേറെ പറയുന്നു എ കെ ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രസംഗം എഴുതി നൽകുന്നതിൽ പത്രപ്രസ്ഥാനം തയ്യാറാക്കുന്നത് എല്ലാം ചെറിയാൻ ഫിലിപ്പ് ആയിരുന്നു. അങ്ങനെയുള്ള ചെറിയാൻ ഫിലിപ്പിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാതിരിക്കുകയും അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എ ഗ്രൂപ്പ് തന്നെ വിടുകയും കോൺഗ്രസ് തന്നെ വിടുകയും അതിനുശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുകയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അന്ന് അദ്ദേഹത്തെ സി പി ഐ എം സ്വീകരിക്കുകയും എൽ ഡി എഫിലേക്ക് കൊണ്ടുവരികയും അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇന്നലെ വരെ ചെറിയാൻ ഫിലിപ്പ് സി പി ഐ എമ്മിൻ്റെ സഹയാത്രികനായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. കാരണം ചെറിയാൻ ഫിലിപ്പിൻ്റെ സംരക്ഷകൻ, സി പി ഐ എമ്മിലെ അദ്ദേഹത്തിൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ്, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ പോലും, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലും പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിന് എ കെ ജി സെൻ്റർ പ്രത്യേക മുറി അനുവദിച്ചത്, അദ്ദേഹത്തിന് കൈരളി ചാനൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു അവസരം നൽകിയത്, കൈരളി ചാനലിൻ്റെ ന്യൂസിൻ്റെ കൺസൾട്ടൻസിയെ കൺസൾട്ടൻ്റായി നിയമിച്ചത്, അതിനുശേഷം 3 തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയത്, കെ ടി ഡി സി ചെയർമാനായി അദ്ദേഹത്തെ 5 വർഷം നിയമിച്ചത്, അതിനുശേഷം ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രസ്റ്റിജ് പ്രോഗ്രാമായിരുന്ന 4 മിഷനുകളുടെ കോർഡിനേറ്ററായി നിയമിച്ചത്, അങ്ങനെയൊക്കെ ചെയ്തത് ശ്രീ പിണറായി വിജയനായിരുന്നു. ആ പിണറായി വിജയനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ സി പി എം സഹയാത്രികൻ എന്ന പദവി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിട്ട പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടി സി പി ഐ എം പ്രവർത്തകരും സി പി ഐ എം അണികളും സി പി ഐ എം നേതാക്കളും ചെറിയാൻ ഫിലിപ്പിനെ ഒരു ഇനി മുതൽ ഒരു സി പി ഐ എം സഹയാത്രികനായി കാണാൻ തയ്യാറല്ല എന്ന സൂചനകളാണ് ആ നേതാക്കൾ ഇപ്പോൾ നൽകുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യക്ഷത്തിൽ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഈ സമയത്ത് പ്രളയത്തിൻ്റെ ഒരു പ്രളയ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം എവിടെ റൂം ഫോർ റിവർ പദ്ധതി എന്നാണ്, എവിടെ നെതർലാൻഡ്സ് പദ്ധതി എന്നാണ്, നെതർലാൻഡ്സ് പോയി പഠിച്ച് വന്ന ശേഷം ആ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുമ്പോൾ അതിന് ആയുധം നൽകുന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന വലിയ തോതിൽ സി പി ഐ എം നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അദ്ദേഹം അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ചെറിയാൻ ഫിലിപ്പ് ഒരക്ഷരം പോലും പറഞ്ഞില്ല. കാരണം ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരാണ് എന്നും സർക്കാരിനെതിരാണ് എന്നും വലിയ തോതിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്നും, താൻ ഉദ്ദേശിച്ചത് എന്താണ്, അത് മുഖ്യമന്ത്രിക്കെതിരല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്നും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. സി പി ഐ എം നേതാക്കൾ, സി പി ഐ എം പ്രവർത്തകർ, സി പി ഐ എം സൈബർ പോരാളികളെല്ലാം കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പിനെ. ആ സമയത്ത് അദ്ദേഹം ഒന്നും മറുപടി പറയുന്നില്ല. എന്തിനേറെ പറയുന്നു, ബി ജെ പി നേതാവ്, കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ചെറിയാൻ ഫിലിപ്പിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. കോൺഗ്രസ് നേതാക്കൾ ചെറിയാൻ ഫിലിപ്പിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. ഈ ഘട്ടങ്ങളിലൊന്നും എന്താണ് താൻ ഫേസ്ബുക്കിലൂടെ ആ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കാൻ ചെറിയാൻ ഫിലിപ്പ് ഇതുവരെ തയ്യാറായില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് എതിരെ സി പി ഐ എം നേതാക്കൾക്കെതിരെ ഇടയിൽ അതൃപ്തി പടരാൻ കാരണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണവും നാം കണ്ടു. അദ്ദേഹത്തെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായി നിയമിച്ചിരുന്നു. അത്തരം ഉത്തരവ് ഖാദി ബോർഡ് പുറത്തിറക്കിയിരുന്നു. അതിൽ തനിക്ക് താല്പര്യമില്ല, ആ പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു.
അതെനിക്ക് പുസ്തക രചനയിൽ മുഴുകണം എന്നാണ് അദ്ദേഹം പറഞ്ഞ ന്യായം അപ്പോഴും അദ്ദേഹം നിലപാട് മാറ്റുമെന്നും ആ ചുമതല പാർട്ടി ഏൽപ്പിച്ച ചുമതല ഏറ്റെടുക്കുമെന്നുമാണ് സിപിഐഎം നേതാക്കൾ വിശ്വസിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതോടു കൂടി സിപിഐ നേതാക്കൾ ചിറിയാൻ ഫിലിപ്പുമായുള്ള ബന്ധം വിച്ഛേദിച്ചതുപോലെ ഇന്ന് ആ ഖാദി ബോർഡിൻ്റെ തീരുമാനം തിരുത്തിക്കൊണ്ട് ചിറിയാൻ ഫിലിപ്പിനെ ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്നുവെച്ചാൽ ചിറിയാൻ ഫിലിപ്പിനെ ഇനി മുതൽ സിപിഐഎമ്മിൻ്റെ സഹയാത്രികനായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ചിറിയാൻ ഫിലിപ്പിൻ്റെ അടുത്ത വഴി എന്ത് ചിറിയാൻ ഫിലിപ്പ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം കേരളത്തിലെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ അതല്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത് നേരത്തെ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു അത്തരം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അത്തരം അഭ്യൂഹങ്ങൾ പരന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു അത് വെറും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വലിയ മൗനത്തിലാണ് ഈ മൗനം വലിയ സംശയമാണ് ഉയർത്തുന്നത് അദ്ദേഹം സി പി ഐ എം സഹയാത്രികൻ എന്ന അവസ്ഥയിൽ നിന്നും മാറി ഒരു കോൺഗ്രസ് സഹയാത്രികനാകാൻ പോവുകയാണോ അതല്ല ബി ജെ പി സഹയാത്രികനാകാൻ പോവുകയാണോ അതല്ല എല്ലാ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് അദ്ദേഹം തൻ്റെ പുസ്തക രചനയിൽ മുഴുകാൻ പോവുകയാണോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഇതേക്കുറിച്ച് മറുപടി പറയേണ്ടത് തീർത്തും മറുപടി പറയേണ്ടത് ചിറിയാൻ ഫിലിപ്പ് തന്നെയാണ്